ഡയറീസ് ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് വീഡിയോ ചെയ്തപ്പോഴും കൂടുതൽ പേരും സംശയം ചോദിച്ചത് കൊറിയയിലെ ജീവിതച്ചെലവിനെ പറ്റിയാണ്. ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒത്തിരി എക്സ്പെൻസസ് കൂടുതലുള്ള ഒരു രാജ്യമാണെന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും സവാള കൃഷിയുടെ ഒരു ജോലിയുടെ ഓപ്പർച്യൂണിറ്റിനെ പറ്റിയുള്ള വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പം ആ ഒരു വരുമാനത്തിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഒരു മാസം എത്ര ചിലവ് വരും, എത്ര സേവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് കൂടുതൽ പേർക്കും അറിയേണ്ടത്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു കണക്ക് പറയാനായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് ഞാനൊരു ഷോപ്പിങ്ങിന് പോവാണ്. എനിക്ക് ഞാൻ വളരെ കുറച്ച് സാധനങ്ങൾ എനിക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് പോവാണ്. അപ്പം ഞാൻ കരുതി ഒരു ബേസിക് ആയിട്ട് ആവശ്യം വരുന്നത് നമ്മുടെ ഗ്രോസറി ഐറ്റംസ് ആണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു വില നിലവാരം നിങ്ങളെ കാണിച്ചാൽ ഞാനതൊരു ചാർട്ട് പോലെ വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ ഏകദേശം ഞങ്ങളൊരു നാല് പേരുള്ള ഒരു ചെറിയ ഫാമിലിയാണ്. ഇപ്പോൾ തനിച്ച് വരുന്നവർക്ക് ആ രീതിയിൽ, കാരണം ആ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇപ്പം ഞങ്ങൾക്കായാലും ദിവസത്തിൽ ഒരു നേരമാണ് ശരിക്കും ഫുഡ് കുക്ക് ചെയ്ത് കറിയൊക്കെ കഴിക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ആ ക്വാണ്ടിറ്റിയുടെ അളവ് വളരെ കുറവായിരിക്കും നമ്മൾ കുക്ക് ചെയ്യുന്നതൊക്കെ. അപ്പം ഞാനും ഇപ്പം പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോൾ വളരെ കുറച്ചൊരു ക്വാണ്ടിറ്റിയാണ് മേടിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ അധിക ദിവസം ഇരുന്ന് ഫ്രിഡ്ജിൽ ഇരുന്ന് ചീത്തയായി പോകും കുറച്ച് നാൾ കഴിയുമ്പോൾ, അതാണ് ഉണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ ഡെയിലി മേടിക്കും, അല്ലെങ്കിൽ ഈ വീക്കെൻഡിൽ ഇതുപോലെ പോയി വാങ്ങലാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് പോകുമ്പം ഞാൻ അവിടെയുള്ള ബാക്കി ഞങ്ങൾക്ക് കുറച്ച് ഐറ്റംസേ മേടിക്കാനുള്ളെങ്കിലും ബാക്കി ഉള്ള പച്ചക്കറികളുടെയോ അങ്ങനെ വീട്ടിലേക്ക് അത്യാവശ്യം വരുന്ന ഫുഡ് ഐറ്റംസ് ഇല്ലേ, അതിൻ്റെ എല്ലാം ഒരു വില നിലവാരം ഏകദേശം പറഞ്ഞു തന്നിട്ട് അതിൻ്റെ ഒരു ചാർട്ട് പോലെ ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം എത്രത്തോളം ചിലവ് വരുന്നുള്ളത്. പിന്നെ എക്സ്പെൻസസ് വരാമെന്ന് പറഞ്ഞാൽ യാത്രാ ചിലവ്, അതുപോലെ നമ്മുടെ ഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതെല്ലാം ഞാൻ പിന്നീട് അതുപോലെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ, നമുക്ക് അതിനായിട്ട് പോകേണ്ടി വരുമ്പോൾ ഞാൻ അതും കൂടെ വീഡിയോ എടുത്തിടാം. അപ്പം നേരെ നമുക്കിനി ഷോപ്പിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ബാക്കി വീഡിയോ ചെയ്യാം. ഇപ്പം കൊറിയയിൽ നല്ല ഓട്ടം കാലാവസ്ഥയാണ്. അപ്പം നല്ല രസമാണ്, കളറ് മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച്, പച്ചയൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് ഷോപ്പിലോട്ട്. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് കൊറിയൻ വോണിലായിരിക്കും കേട്ടോ വില പറയുന്നുണ്ടാവുക, പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് പറയാൻ പറ്റില്ല. അതാ ഞാൻ പിന്നീട് താഴെ എഴുതി റുപ്പീസിൽ എഴുതി കാണിക്കാം. നമ്മുടെ വരുമാനം കിട്ടുന്നതിനനുസരിച്ചിട്ട് മൂന്ന് രീതിയിൽ നമുക്കിവിടെ ഷോപ്പ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഇവിടെ നമ്മുടെ നാട്ടിൽ ലുലു മാളും പിന്നെ റിലയൻസ് മാർട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ചെയിനായിട്ട് മൂന്ന് തരത്തിലുള്ള മാളുകളാണ് ഇവിടെ ഉള്ളത്. ലോട്ടെ, ഇ മാർട്ട്, പിന്നെ ഹോം പ്ലസ് എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ആദ്യം എപ്പോഴും ഷോപ്പ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു നൊങ്ഹ്യപ്പ് എന്ന് പറയുന്ന ഒരു മാർട്ടുണ്ട് അടുത്ത്. അപ്പം അതിലൊരു മീഡിയം ലെവലിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാളുകളിലൊക്കെ ആണെങ്കിൽ കൂടിയ രീതിയിലാണ് വില ഉണ്ടാവുക. അപ്പം ഈ നൊങ്ഹ്യപ്പ് എന്ന് പറയുന്നത് കർഷകരുടെ ഒരു മാളാണ്. അതായത് നമ്മുടെ നാട്ടിലെ സൊസൈറ്റികളില്ലേ അതുപോലെയുള്ളത്, അവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ രീതിയിൽ കുറച്ചും കൂടെ ബെറ്ററാണ് അവിടുത്തെ പ്രൈസൊക്കെ ഉള്ളത്. വളരെ കുറഞ്ഞ വിലയിൽ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ പോകണം, നമ്മുടെ നാട്ടിലെ ചന്തകളിൽ പോവില്ലേ, അതുപോലെ ലോക്കൽ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ ഇതിലും കുറഞ്ഞ വിലയിലും കിട്ടും കേട്ടോ. അപ്പം അത് ഒരിക്കലും ഞാൻ പോകുമ്പോൾ എടുക്കാം. ഇതിപ്പം നമ്മൾ സ്ഥിരമായിട്ട് മിക്കവാറും ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് മേടിക്കാറ്. ആദ്യമെല്ലാം ഇതുപോലെ ഹോം പ്ലസ്സിൽ നിന്നൊക്കെയാണ് മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒത്തിരി വില വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ ചിലവ് ചുരുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഷോപ്പുകളിൽ നിന്ന് വന്ന് വാങ്ങിയാൽ നല്ല വ്യത്യാസം വരും. അതുപോലെ ഓൺലൈനിൽ ഷോപ്പ് ചെയ്താലും വ്യത്യാസമുണ്ട്, കാരണം പല സാധനങ്ങൾക്കും ഓൺലൈനിൽ നല്ല വില വ്യത്യാസം വരാറുണ്ട്. അതുപോലെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തുകയും ചെയ്യും. അപ്പോൾ അത് ഷോപ്പിലെത്തി പിന്നെ പാർക്ക് ചെയ്തിട്ട് ഷോപ്പിൻ്റെ അകത്ത് വെച്ചിട്ട് പറയാം കേട്ടോ. നൊങ്ഹ്യോപ്പ് എന്ന് പറയുന്നത് കർഷക സഹകരണ സംഘടനയാണ്. അതിൻ്റെ ഹനാരോ മാർട്ടാണ് കേട്ടോ ഇത്. നമ്മുടെ 10 മണി പോലത്തെ ചെടികളാണ്. ഏകദേശം അതുപോലത്തെ പൂവുണ്ടാവും കേട്ടോ അതുമേ. ആ ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. ഇതൊരു മരം പോലെ, കുഞ്ഞു മരം പോലെ. നമ്മുടെ വെളുത്തുള്ളിയാണ്, പക്ഷെ ഇത് കുറേ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഏകദേശം 1 കിലോയുണ്ട്. അതിന് 800 റേറ്റ്. ഇത് തന്നെ ഇതാ ഇവിടെ കുറഞ്ഞ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇത് ഇവിടെ ഉണ്ട്. അതിന് 3354 കോണാണ്. ഇത് പച്ചമുളകാണ്, പക്ഷേ ഇവിടുത്തെ എല്ലാ പച്ചമുളകും എരിവുള്ള അല്ല കേട്ടോ. ഇത് സാലഡ് പച്ചമുളകാണ്, എരിവുള്ള പച്ചമുളക് വേറെയാണ്. ഇതിന് 4200 ഓണാണ് കേട്ടോ. പിന്നെ ഇതാ ഇഞ്ചി, ഇഞ്ചിക്ക് ഇത് 970 ഓണാണ്. ഇത് ഇത്രയും ഇഞ്ചിക്ക് കേട്ടോ. വയലറ്റ് കളറുള്ള ക്യാബേജാണ്. അതിന് ഇതാ ഇവിടെ അതിൻ്റെ റേറ്റ് ചെയ്തേക്കുന്നത് ഇതുപോലെ ഒരു ക്യാബേജിന് 3480 രൂപയാണ്.
രൂപയല്ല കേട്ടോ, ഞാൻ രൂപാരൂപണാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബോണാണേ. ഞാനത് കൺവേർട്ട് ചെയ്തിട്ട് രൂപയായിട്ട് സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇത് താമരക്കിഴങ്ങാണ് കേട്ടോ, ഇവരുടെ ഒരു ഫേവറേറ്റ് ഡിഷാണ്. ഇതൊന്നും നമ്മൾ ഞാനിതുവരെ കുക്ക് ചെയ്തിട്ടൊന്നുമില്ല. 8000 ബോണാണ് ഈ ഒരു താമരക്കിഴങ്ങിൻ്റെ വില. അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും സ്പെഷ്യൽ വിഭവമായിട്ടുള്ള കിംചി. കിംചിക്ക് ഇതാ ഇത്രയും പോകുന്നത്, എത്ര കിലോൻ്റെ 5 കിലോൻ്റെ പാക്കേജാണ്, അതിന് 29,500 ഓണാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കാം. ഇതിപ്പോൾ നമ്മൾ തനിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് 2 സവാളയ്ക്ക് തന്നെ ഒരു നേരം കുക്ക് ചെയ്യുമ്പോൾ ആവശ്യം വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ തൊലി കളഞ്ഞ സവാളേനെ നമുക്ക് മേടിക്കാൻ കിട്ടും. 2 എണ്ണത്തിന് 3200 ഓണാണ് നമ്മൾ. പക്ഷെ അങ്ങനെ തൊലി കളഞ്ഞ് കിട്ടുന്ന സവാളയിലേക്കാളും വിലക്കുറവ് ഇതിനാണ് കേട്ടോ. 3910 ഓണേ ഉള്ളൂ ഇത്രയധികം സവാളയ്ക്ക്. അപ്പം അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വാങ്ങാം. അതുപോലെ തന്നെ ഇവിടെ ബ്രോക്കലി ഉണ്ട്, പിന്നെ ഇത് കൂണാണ്. കൂണിന് ഇത്രയും പോകുന്ന കൂണിന് 2970 ഓണാണ്. അതുപോലെ ഇതേപോലെ ഒരു ചെറിയ കഷ്ണം ബ്രോക്കലി ഉണ്ട്, അതിന് 3600 ഓണാണ് കേട്ടോ. പിന്നെ ഇവരുടെ സാലഡുകളിൽ ഇടുന്ന കുറേ ഇലകളാണ്, അതൊക്കെ ഇതെങ്ങനെ ചുമ്മാ കാണിക്കാം. അതൊന്നും നമ്മൾ അത്യാവശ്യത്തിന് കഴിക്കുന്നതല്ലല്ലോ. ഇതുപോലെ ബോക്സായിട്ടാണ് തക്കാളി വരാറ്. അതിന് 5000 ഓണാണ് ഇതുപോലത്തെ. ഇത് കുഞ്ഞ് ചെറിയ ടൊമാറ്റോ എന്ന് പറയുന്ന ടൈപ്പുള്ള തക്കാളിയാണ്. നമ്മൾ ഇത്രയും വലുതാണ് കറിക്കൊക്കെ ഇടാൻ, അതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഇത് സലാഡിലൊക്കെ ഇടാൻ അല്ലെങ്കിൽ വെറുതെ കഴിക്കാൻ, ഫ്രൂട്ട് പോലെ കഴിക്കാനൊക്കെയാണ് നല്ലത്. ഇതിനൊരു പാക്കറ്റിന് 5000 ഓണാണ്. ഇവിടെ വലിയ തക്കാളി കാണുന്നില്ല. ഇതെടുത്തോട്ടെ. ആ അപ്പം ഇത്രയും ബോക്സൊക്കെ ഉള്ളെന്ന് പറയുന്ന ചെറിയ ഓറഞ്ചാണ് ഇവരുടെ, 8500 ഓണാണ്. തക്കാളി ഇത് വേണ്ട, അമ്മച്ചി വലിയ തക്കാളി ഉണ്ടെങ്കിൽ ഉണ്ടക്കാം കേട്ടോ. തക്കാളി വേണ്ട, തക്കാളി ആ വലിയ തക്കാളി ഇവിടെ ഉണ്ടല്ലോ. ഇത് 4563. നമ്മൾ മേടിക്കാറുള്ള തക്കാളി ഇതാണ്. ഇതിന് 4563 ഓണാണ്. ആ തക്കാളി തക്കാളി ഇല്ല, പച്ചക്കറികളൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. ഇതിപ്പം ഇതാ വഴുതനങ്ങില്ലേ, നീളത്തിലുള്ള ഇങ്ങനത്തെ മറ്റേ ഉണ്ട വഴുതനങ്ങ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലത്തെയാണ് കൂടുതലും ഇവിടെ കിട്ടുക. ഇതിനിപ്പോൾ എത്രയാ, ഇവിടെ കാണുന്നില്ലല്ലോ ഇതിൻ്റെ വില. ആ അതെ, 2980 3 വഴുതനങ്ങയുടെ വില കേട്ടോ. പിന്നെ നമ്മൾ കുമ്പളങ്ങയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വല്ല ലോക്കൽ മാർക്കറ്റിലും, അതും വേനൽക്കാലത്ത് മാത്രമേ കിട്ടുള്ളൂ. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ സുക്കിനി. പിന്നെ ഒരു വെള്ളരിക്ക പോലത്തെ വരും, അതും എല്ലാ സീസണിലൊന്നും കിട്ടില്ല. അപ്പോൾ കൂടുതലും ഈ സുക്കിനിയുടെ വെറൈറ്റികളാണ് കിട്ടാറ്. അതിന് 2480 വോണാണ് ഈ ഒരു ചെറിയ സുക്കിനിയുടെ ഒരെണ്ണത്തിൻ്റെ വില കേട്ടോ. പിന്നെ മത്തങ്ങ, ഇപ്പോൾ ഹാലോവിൻ സീസണും കൂടിയാണ്. അതപ്പോൾ ഇങ്ങനെ തീരെ പൊടി കുഞ്ഞി മത്തങ്ങ കിട്ടും. പിന്നെ ഇതാ ഒരു മീഡിയം സൈസ് മത്തങ്ങ ഇതുപോലത്തെ കിട്ടും. പിന്നെ കിട്ടുന്ന നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വലിയ മത്തങ്ങ. അപ്പം ഇതിൻ്റെ ഇതാ 3 എണ്ണത്തിന് വലുതിന് ഇത്രയും മോണാണ്, ചെറുതിന് ഇതാണ്. അതിലും തീരെ കുഞ്ഞി, അത് അത്രയും മോൺ വരുന്നത് 3 എണ്ണമുള്ള ഉണ്ടാണ് കേട്ടോ. ചിലപ്പോൾ 1 എണ്ണയൊക്കെ ആണെങ്കിൽ 1000 മോണിനൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഇത് തന്നെ മുറിച്ചിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. ക്യാരറ്റ് ഉരുളക്കിഴങ്ങൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ വിലകളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അരി, അരി പക്ഷേ ഇവിടെയുള്ളത് കൊറിയൻ റൈസാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു തരത്തിലുള്ള അരിയും കിട്ടില്ല, ഇന്ത്യൻ സ്റ്റോറിൽ പോലും കിട്ടില്ല. അവിടെ കിട്ടുന്നത് തന്നെ ബസ്മതി റൈസാണ്. ഈ റൈസ് നല്ല സ്റ്റിക്കി ആട്ടോ, ഇവരുടെ ചോപ്പ് സ്റ്റിക്ക് മൊട്ടിപ്പിടിക്കുന്ന രീതിയിൽ. നമ്മൾ തായ്ലൻഡിൽ നിന്നുള്ള റൈസാണ് ഓർഡർ ചെയ്യാറ്. പല റൈസിൻ്റെയും വിലകളാണ് കേട്ടോ. അത് കൊറിയക്കാർ കുഗുമ എന്ന് പറയുന്ന മധുരക്കിഴങ്ങാണിത്. അവർക്ക് ഒത്തിരി പ്രിയപ്പെട്ടതാണ്. ഇത് വെച്ച് കേക്കും ഒരുപാട് ഡിഷ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അവർ. സീസൺ അനുസരിച്ചിട്ട് പല രീതിയിലുള്ള ഫ്രൂട്ട്സ് കിട്ടും. മുന്തിരിയായാലും ആപ്പിൾ ആയാലും സ്ട്രോബെറീസ് ചെറീസ് അങ്ങനെയൊക്കെ. പിന്നെ തക്കാളി ഇവർ കൂടുതലും ഫ്രൂട്ട്സ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. സാലഡിലും അല്ലാതെ ചുമ്മാ ഫ്രൂട്ട്സായിട്ട് കഴിക്കാൻ ഉപയോഗിക്കും. ഇവിടെ പഴമെന്ന് പറയാൻ കിട്ടുന്നത് അതായത് ഇതുപോലത്തെ ബനാനയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ റോബസ്റ്റ് ഇല്ലേ, അതുപോലത്തെ ടേസ്റ്റാണ് ഇത്. അത് മാത്രമേ കിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ. നേന്ത്രപ്പഴമോ ബാക്കി ഒരു തരം പഴവും കിട്ടില്ല. ഇത് തന്നെ ഫിലിപ്പീൻസിൽ നിന്ന് വരുന്നതാണ്. ഇവിടെ പൊതുവെ വാഴയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കണം കേട്ടോ. 4580 ഫോണാണ് ഈ ഒരു ബോക്സ് ബനാനയുടെ വില. അതുപോലെ വെളുത്തുള്ളി ഞാൻ നേരത്തെ തൊലി കളഞ്ഞത് അതൊക്കെയാണല്ലോ നമുക്ക് മേടിക്കാൻ എളുപ്പം. തൊലിയില്ലാത്തത് തൊലി കളയാത്തത് അതുപോലെ മേടിക്കാൻ കിട്ടും. ചിലപ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ ബോട്ടിൽ വാട്ടർ വാങ്ങേണ്ടി വരും. കാരണം ചില ഫ്ലാറ്റുകളിലൊന്നും കുടിക്കാൻ കിട്ടുന്ന അത്ര നല്ല വെള്ളമൊന്നും ആയിരിക്കില്ല. മിക്കവാറും ഞങ്ങളൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യൂരിഫയർ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്യൂരിഫൈ ചെയ്താണ് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ. ഇങ്ങനത്തെ ബോട്ടിലുകൾക്ക് പല റേറ്റാണ്. 4800, 6600, 8600 അങ്ങനെ പല റേഞ്ചിലുള്ളത് കിട്ടും കേട്ടോ. നമുക്ക് കിട്ടുന്ന വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ കോമൺ ആയിട്ട് ഇവിടുത്തെ മിക്ക ബാത്റൂമുകളിലും വെള്ളത്തിൻ്റെ ഫെസിലിറ്റി വ്യത്യാസമായിരിക്കും. മറ്റേ
എന്താ പറയുക, ടോയ്ലറ്റിനോട് ചേർന്ന് പൈപ്പൊന്നും ഉണ്ടാവില്ല. അപ്പം ടിഷ്യൂ അത്യാവശ്യമാണ്. അതിൻ്റെ പല റേഞ്ചിലുള്ള ടിഷ്യൂവിൻ്റെ പലതരം വിലകളാണ് ഇവ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ടോയ്ലറ്റ് ടിഷ്യൂസൊക്കെ പ്രത്യേകിച്ച് അത്യാവശ്യമാണ്. അപ്പം ഒരു ഇത് മേടിച്ചു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഒരാളൊക്കെ താമസിക്കുന്നതിലേക്ക് ഇതുപോലെ ഒരു ബൾക്കായിട്ടൊരു ബോക്സ് മേടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് നിൽക്കട്ടെ. ഒരു പാക്കറ്റ് മേടിച്ചാൽ ഇത് ഒരാൾ ഓറഞ്ച് എടുത്ത് പൊളിച്ച് തീറ്റ തുടങ്ങി അവിടെ പലതരം ഉണക്കമീനൊക്കെ കിട്ടും. പക്ഷെ അതൊക്കെ എന്താ പറയുക, മധുരം ഇട്ടിട്ടുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവരുടെ ഡിഷുകളുടെ കൂടെ കഴിക്കാമെന്നല്ലാതെ നമുക്ക് മേടിച്ച് കഴിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ അയല പോലത്തെ സംഭവം ഉണക്കിയിട്ടുള്ളത് ഇത്. പക്ഷേ വല്ലാത്തൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. സ്ക്വിഡും അങ്ങനത്തെ പല സംഭവങ്ങളും ഉണക്കിയതുണ്ട് കേട്ടോ. പക്ഷേ ഇതെല്ലാം ഭയങ്കര ഹാർഡായിരിക്കും, കാരണം ഇവർ വിൻ്ററിൽ ഉണക്കണതാണ്. നമ്മളെ പോലെ വെയിലത്തിട്ട് ഉണക്കുന്നതല്ല അത്. പക്ഷേ വിൻ്ററിൽ ഉണക്കുന്ന കാരണം അതിൻ്റെ ടേസ്റ്റിനൊരു വ്യത്യാസമായിരിക്കും. ഒരു റബ്ബറി പോലെയാണ് അതുണ്ടാവുക. പിന്നെ ഇത് പാലിൻ്റെ സെക്ഷനാണ്. നമ്മളിത് മിക്കവാറും ഇങ്ങനത്തെ പാക്കറ്റാണ്, രണ്ടെണ്ണമുള്ള ഈ ഒരു പാക്കറ്റാണ് എടുക്കാറ്. മെയിൽ എന്ന് പറയുന്ന ഈ ബ്രാൻഡാണ് എടുക്കാറുള്ളത് കേട്ടോ. അതിന് 4,590 ഓണാണ് ഈ രണ്ട് പാക്കറ്റിന് വരുന്നത്. അപ്പോൾ ഒരാളൊക്കെ താമസിക്കുമ്പം ഇത് ഒരു 3-4 ദിവസത്തേക്കോ അല്ലെങ്കിൽ 1 ആഴ്ചത്തേക്കോ തന്നെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരുമല്ലോ. പിന്നെ ഇതാണ് നോർമൽ, ഇതൊക്കെ ലോ ഫാറ്റ് മിൽക്കുകളാണ്. നിങ്ങൾ പാല് മേടിക്കുമ്പോഴായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ലോ ഫാറ്റ് മിൽക്ക് ഉണ്ടാവും. പിന്നെ സാധാരണ ഈ ഇപ്പം ഞാൻ എടുത്തത് ഈ സെക്ഷനിൽ നിന്നാണ്. ഇതെങ്ങനെ ഒരെണ്ണമായിട്ടുള്ളത് കിട്ടും കേട്ടോ. അതിന് 2,610 ഓണാണ്. അപ്പം അതുപോലെ തന്നെ തൈരാണ് ഈ മുകളിൽ. ഇത് യോഗർട്ടാണ്, നമ്മുടെ പുളിയുള്ള തൈരൊന്നല്ല കേട്ടോ. ഇതല്ല പക്ഷേ പുളിയുള്ളത്. പൊതുവെ പുതിയ പുളിയുള്ള തൈര് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ വൈറ്റ് ഇതെല്ലാം നോക്കിയിട്ട് മേടിക്കാൻ ശ്രദ്ധിക്കണം. അതിനൊരു ബോട്ടിലിന് 3,180 ഓണാണ്. അപ്പം തൈരൊക്കെ ആവശ്യത്തിന് വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ അതൊന്നും എടുക്കുന്നില്ല. പാല് ഈ സെക്ഷനിൽ നിന്ന് എടുക്കാനുള്ളു. പിന്നെ അതുപോലെയുള്ള ബാക്കിയുള്ള പാൽ ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. വീഡിയോ കുറച്ച് ഷേക്ക് ആവുന്നുണ്ടെന്ന് അറിയാം. നജിയൊക്കെ മക്കളെ നോക്കുകയാണ്, ഞാൻ തന്നെയാണ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ഈ ചെറിയ ബോട്ടിൽ യോഗർട്ടിൻ്റെ പോലത്തെ ഒരു യോഗർട്ട് തന്നെയാണ്. അതൊരു ഫ്ലേവേർഡ് യോഗർട്ടാണ്. ഇതുപോലത്തെ യോഗർട്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലിയവർ ഞങ്ങളും കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഇത് ഫ്രോസൺ ഫിഷുകളാണ് കേട്ടോ. പിന്നെ നമ്മുടെ മീനിൻ്റെ അകത്ത് മുട്ട എന്ന് പറയില്ലേ, അത് അത് ഇവർക്ക് വലിയ ഇഷ്ടമാണ്. അതുപോലെ അതിന് അത്യാവശ്യത്തിന് വിലയുണ്ട് കേട്ടോ. അത് ഇത് മീൻ മുട്ടയാണ്. അതിന് 4,871 ഓണാണ്. 246 ഗ്രാമാണ്. അതിനാണ് ഈ വില. അതുപോലെ ഞണ്ട്, ഇതൊക്കെ ഫ്രോസൺ ഐറ്റംസ് ആണ്. ഫ്രോസണിന് കുറച്ച് വില കുറയും. പിന്നെ ചെമ്മീനാണ്, പല സൈസിലുള്ള ചെമ്മീനുകളാണ്. ഒക്ടോപ്പസ് ഇല്ല, നമ്മുടെ നീരാളി. പിന്നെ പലതരം കക്കകൾ, അതൊക്കെ ഫ്രോസൺ ചെയ്തതാണ് ഈ ഒരു പാക്കറ്റ്. അതിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞാൽ 800 ഗ്രാമിന് 4,590 വോൺ. ഇവിടെ ഇതിന് ചെമ്മീൻ്റെ വില 10,000 ഓണോളാണ് കേട്ടോ. 10,500, 10,640 കാണുന്നുണ്ട്. ഞണ്ടിന് അത്യാവശ്യത്തിന് വില കൂടുതലാണ്. 14,000 ഓണ് രണ്ട് ഞണ്ടിനാണ്. 15,000 ഓണൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ലൈവ് ഫ്രഷ് ഫിഷ് ഉണ്ടാവും. ഒരു തരം ഫിഷാണ്. ഇവരുടെ ഫിഷുകളൊന്നും പൊതുവേ എനിക്ക് എല്ലാമൊന്നും ഇഷ്ടമല്ല. പിന്നെ കൂടുതലും ഇവർ ഓയിസ്റ്ററും അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് കഴിക്കുക ഞാൻ. പിന്നെ ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫിഷാന്ന് പറയുന്നത് അത് ഇതുപോലെ പച്ചമീൻ ഒരു സോസ് കൂട്ടി കഴിക്കും. സുഷിയാണിത്. അപ്പം അതിന് 26,900 ഈ ഒരു നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പം ഇങ്ങനെയൊരു ഇതിന് 26,900 ഓണം. അത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ്. 29,900 ഓണമാണ് വില. അപ്പം നല്ല ഭംഗിയിൽ അറേഞ്ച് വെച്ചിരിക്കുന്നത് ഇത് പച്ചമീനുകളാണ്. അതുപോലെ സാൽമൺ ഉണ്ട്. മൊത്തം ഫിഷുകളൊന്നും ഞാൻ ഓടിച്ച് കാണിച്ചു തരാം. നമ്മൾ പൊതുവേ മേടിക്കുന്നത് സംശി എന്ന് പറയുന്ന ഫിഷുണ്ട്. നമ്മുടെ കൊതുങ്ങോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ അയിലയില്ലേ, അതുപോലത്തെ ഇതാ. ഇത് നമ്മുടെ നാട്ടിൽ അയില പോലത്തെ ഫിഷല്ലേ, അതിവിടെ കിട്ടാറുണ്ട്. പക്ഷേ അത് കുക്ക് ചെയ്യുമ്പോൾ ഒത്തിരി സ്മെല്ലാണ്. നമ്മുടെ നാട്ടിൽ കല്ലുമ്മക്കായ് പറയില്ലേ, ആ അതാണ് കേട്ടോ. ആ ബ്ലാക്ക് ഇതിലുള്ളത്. പിന്നെ കുറേ പലതരം മോയിസ്ചറൈസും കക്കകളും ഒക്കെയാണ് ഇത്. ഇവർക്കതൊരു ഫേവറേറ്റ് ഡിഷാണ് ഇവരുടെ. എനിക്ക് അത്ര വലിയ ഇഷ്ടമാണ് ഇത് മേടിക്കുന്നതാ. ഈ ഫിഷ് മേടിക്കാറുണ്ട്. ഇതിൻ്റെ വലുതിന് ഒരെണ്ണത്തിന് 3,900 ഓണാണ്. പിന്നെ ചെറുതാ ഇത്രയും 5 എണ്ണത്തിൻ്റെ പാക്കറ്റ്, അതിന് 11,900 ഓണാണ്. നീരാളീനെ ഇവിടെ കാണുന്ന നീരാളീനെ കഴിക്കുമെന്ന് അറിയാമല്ലോ. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഒരു നീരാളിക്ക് ഇത്രയും ഒരു മീഡിയം വലിപ്പമുള്ള നീരാളിക്ക് 7,524 ഓണാണ്. പിന്നെ ഇത് സ്ക്വിഡാണ് കേട്ടോ. നീരാളിയല്ല, നമ്മുടെ കണവ. അത് അതിന് 2 എണ്ണത്തിന് 11,500 ഓണാണ്. ഇത് സാൽമണിൻ്റെ ഒക്കെ തല. ഇത് ഇവർക്ക് സൂപ്പ് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്.
ആയിട്ടുള്ള ചെമ്മീൻ ഇപ്പം ഇവിടെ ഞാൻ അധികം കാണുന്നില്ല, ആദ്യം കാണാറുണ്ട്. ചിലപ്പോൾ വേറെ സെക്ഷനും ചെമ്മീൻ തന്നെ ഉണ്ടാവും കേട്ടോ. ഇത്രയും ഒരു പാക്കറ്റ് ചെമ്മീൻ 10,609 കോണാണ്. ഇത് നീരാളിയുടെ പല പാർട്സാണ്. ഈ ഫിഷ് വറുക്കാൻ മാത്രമാണ് ഞങ്ങൾ മേടിക്കാറ്. പിന്നെ നമ്മുടെ നാട്ടിലെ വാള എന്ന് പറയില്ലേ, അത് കിട്ടും. അതിപ്പോൾ ഓഫറിലാണ്, 9,900 മോൺ. അപ്പം ഞാനിപ്പോൾ ഇന്ന് എടുക്കുന്നത് ഈ മീനാണ്. നേരത്തെ കാണിച്ചു തന്നില്ലേ, സംശി എന്നാണ് ഈ മീൻ ഫിഷിൻ്റെ പേര്. ഇതിന് 6,500 മോണാണ്. അപ്പം മറ്റേ കൊതുങ്ങോ മേടിച്ചൊരു സ്മെല്ലുണ്ടാവാറുണ്ട്, അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ്. ഇതാകുമ്പോൾ അത്ര സ്മെല്ലില്ല, കൊതുങ്ങിനേക്കാളും ടേസ്റ്റുള്ള മീൻ ഈ മീനാണ്. അയല മീനിൻ്റെ പോട്ട് മീനുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം ഇതാണ് പൊതുവേ നമ്മൾ മേടിക്കുക. പിന്നെ ചെറിയ നമ്മുടെ ചാള, ഞങ്ങളുടെ അവിടെ മാന്തൽ എന്ന് പറയൊരു തിന്നായിട്ടുള്ള ഫിഷ്, ആ ഫിഷൊന്നും ഇവിടെ ഞാൻ ഒട്ടും കണ്ടിട്ടില്ല. അതൊക്കെയാണ് എനിക്കിഷ്ടമുള്ള ചെറിയ ഫിഷുകളാണ് എനിക്കിഷ്ടം, പക്ഷെ അതൊന്നും ഇവിടെ കാണാറേ ഇല്ല കേട്ടോ. മീറ്റ് നമ്മൾ ഇവിടെ നിന്നെല്ലാം വാങ്ങാറ് ഹലാൽ ഷോപ്പിൽ നിന്നാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഒരു ആവറേജ് റേറ്റ് എന്ന് കാണിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. പിന്നെ പലരും കമൻറ്റ് ചെയ്യുന്ന കാണാം, പട്ടിയിറച്ചിയാണ് കുറേക്കാർ കഴിക്കാറ്, പന്നിയിറച്ചി മാത്രമാണ് കഴിക്കുന്നതെന്നൊക്കെ. പട്ടിയിറച്ചിയൊന്നും ഇവർ കഴിക്കില്ല. അത് പണ്ടെപ്പോഴോ കഴിച്ചിരുന്നെന്ന് കേട്ടിട്ടുണ്ട്, ഇപ്പോഴൊന്നും അങ്ങനെയില്ല. പിന്നെ പന്നിയിറച്ചി എന്ന് പറയുന്നത് ശരിയാണ്, ഇവരുടെ ഏറ്റവും ഫേവറേറ്റ് അത് തന്നെയാണ്. പക്ഷേ സ്റ്റീക്കൊക്കെയാണ് ഇവിടെ ഏറ്റവും വിലയുള്ള സംഭവങ്ങൾ കേട്ടോ, റിബ്സൊക്കെ. അപ്പം പിന്നെ ചിക്കൻ ഫേവറേറ്റാണ് ഇവരുടെ, ഹണി ചിക്കനൊക്കെ വളരെ ഫേവറേറ്റാണ് ഇവർക്ക് കേട്ടോ. മുട്ട നമ്മളിങ്ങനെ കുറേ ഉള്ളതിൻ്റെ ഒരു പാക്കറ്റ്, 30 എണ്ണമുള്ളതിൻ്റെ ഒരു പാക്കറ്റാണ് മേടിക്കാറ്. കാരണം മക്കളെപ്പോഴും കഴിക്കുന്ന കാരണം ഇത്രയും വലിയ പാക്കറ്റാണല്ലോ മേടിക്കാറ്. അത് ചിലപ്പോൾ 2 ആഴ്ചയ്ക്ക്, ചിലപ്പോൾ 1.5 ആഴ്ച കൊണ്ട് തീരും. നറുക്കി പാത്തു. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ചെറിയ പാക്കറ്റ് മുട്ടകൾ അത് ഇങ്ങനെയും കിട്ടും നമുക്ക്. അതിൻ്റെയൊക്കെ വിലകളത് ഇവിടെ സെപ്പറേറ്റ് ഉണ്ട്. ഇവിടെ കുറഞ്ഞ വിലയുള്ളതാണ്, അതായത് ഇതുപോലത്തെ പാക്കറ്റിലെ കാടമുട്ടകൾ കിട്ടും നന്നായിട്ട്. അതിന് വില കുറവാണ്, 2,860 ഓണമുള്ളൂ കേട്ടോ. സ്ഥിരമായിട്ട് ചായ കുടിക്കുന്നവരാണെങ്കിൽ ഇവിടെ മെയിനായിട്ട് കോഫിയാണ് കിട്ടുക. ഗ്രീൻ ടീ മാത്രമാണ് ടീ എന്നുള്ളതിൽ കിട്ടുകയുള്ളൂ. പിന്നെ ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടും കേട്ടോ. ഞങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ തേയില കൊണ്ടുവരികയാണ് ചെയ്യാറ്. പലതരം കോഫികൾ വെറൈറ്റി ഒരുപാടുണ്ട്. ഞാൻ മുൻപ് ചെയ്തിരുന്ന വീഡിയോകളിൽ പറയാറുണ്ട്, നമ്മുടെ കയ്യിലുള്ള വരുമാനത്തിനനുസരിച്ച് പല രീതിയിൽ ഷോപ്പ് ചെയ്യുമ്പോൾ ബ്രാൻഡഡ് ഐറ്റംസ് സാധാരണ മേടിക്കുന്നത് പോലെ തന്നെ ഈ ഡെയ്സോ എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ട് നമ്മുടെ അവശ്യ സാധനങ്ങൾ മേടിക്കാൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ 500 വോൺ തൊട്ട് 5,000 വോൺ വരെ മാക്സിമം, ഏത് യൂട്ടൻസിൽസ് ആയാലും എന്തായാലും അത്രയേ ഉള്ളൂ. ഡെയ്സോടെ മാത്രം വലിയ മാളുകളും തനിയുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഒരിക്കലും തനിയെ വീഡിയോ ചെയ്യാം കേട്ടോ. ഇത് ഡിഷ് വാഷുകളും ലോണ്ടറി വാഷ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് ലിക്വിഡ്സ്. അതുപോലെ കപ്പ് ന്യൂഡിൽസ് ഒത്തിരി വെറൈറ്റി കിട്ടും കേട്ടോ. ഈ സർവൈവൽ ഫുഡിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ബ്രെഡ്, ജാം, ബട്ടറൊക്കെ ഒരു നോർമൽ റേറ്റിൽ കിട്ടും. കുട്ടികളെല്ലായിടത്തും ഒരുപോലെയാണല്ലോ, രണ്ടെണ്ണം എടുത്തപ്പോൾ ഒരെണ്ണം എടുത്താൽ മതി എന്ന് ആച്ചൻ പറയണേ. പിന്നെ ഇതുപോലെ പല സ്നാക്കുകളുണ്ട്, പക്ഷേ വീഗൻസിനും ഹലാൽ ഫുഡ് കഴിക്കുന്നവർക്ക് ഇതിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരും. അതിനെ പറ്റിയിട്ട് വീഗൻസിനും ഹലാൽ ഫുഡിനെയും പറ്റിയിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇതൊക്കെ കഴിക്കാൻ പറ്റും പറ്റില്ല എന്നുള്ളത് അതിലൊരു സ്പെഷ്യലൊന്നും ഇല്ല, അത് തന്നെ രണ്ടും സെയിം തന്നെയാ. അതിൻ്റെ ഇതാ വലുതെടുത്തോ, ഇതെടുത്തോ പാത്തു. ഇതല്ലേ ബിഗ്, ഇതെടുത്തോടോ, അപ്പൊ വലുതായില്ലേ. ഒയസ് എന്ന് പറഞ്ഞിട്ട് പാത്തുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബ്രൗണി ടൈപ്പ് സംഭവമാണ് കേട്ടോ അത്. പിന്നെ നമ്മുടെ നട്സുകളില്ലേ, കാഷ്യൂനട്ട് ആയാലും കപ്പലണ്ടി ആയാലും ഒക്കെ കിട്ടും. അതിനൊക്കെ പക്ഷേ നാട്ടിലപേക്ഷിച്ചു നല്ല വിലയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നതൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. ഇവിടെ ഫ്രോസണായിട്ട് കുക്ക് ജസ്റ്റ് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഇവരുടെ സൂപ്പുകളൊക്കെ കിട്ടും കേട്ടോ. അതിനൊക്കെ പല റേറ്റാണ്. ഇപ്പോൾ ഈവൻ ചോറ് വരെ ചെറിയ ബോട്ടിലിൽ മേടിക്കാനായിട്ട് കിട്ടും. നമ്മുടെ റെഡി ടു ഈറ്റ് മിക്സുകളില്ലേ, അതാണ് ഇതെല്ലാം. ഇത് ഡ്രൈഡ് സോൾട്ടഡ് സീവീഡാണ്, അതായത് കടൽപ്പായൽ ഉണക്കിയത്. ഇത് ഇവിടെ വരുന്ന മലയാളികൾക്കാരും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള സംഭവമാണ്. സ്നാക്കായിട്ടും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കും. ഞാനൊരു കിംബാപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ മുന്നേ ചെയ്തിരുന്നു, അതിൻ്റെ ഷീറ്റാണ് കേട്ടോ അത്. പക്ഷെ ഞാൻ നാട്ടിലൊരുക്കി കൊണ്ട് കൊടുത്തപ്പോൾ അവർ ഉണക്കമയും തിന്നാൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, പച്ചയ്ക്ക് തിന്നാൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ എന്നെ കളിയാക്കുകയാണ് ചെയ്തത്. നമ്മൾ കൺട്രോൾ ചെയ്യുന്ന പോലെ ഇരിക്കുന്ന നമ്മുടെ ചിലവെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നക്കാരന് ഇതാണ്. കാരണം കൊറിയയിൽ വെള്ളത്തിനേക്കാളും ചീപ്പായിട്ട് കിട്ടുന്ന സംഭവമാണ് ഇത്, മദ്യയാണിത്. ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള മക്കോളി അതുപോലെ സോജു എന്ന് പറഞ്ഞ രണ്ട് ബ്രാൻഡുകളുണ്ട്. അത് വളരെ ചീപ്പാണ്. ഇവർ വെള്ളം പോലെ തന്നെയാണ് അത് കുടിക്കുക കേട്ടോ.
അപ്പോൾ ഞാനിതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തതല്ല. ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം, എന്നാലൊക്കെ തന്നെയാണ് നമുക്കൊരു ചിലവുകളൊക്കെ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം റെഡി ടു കുക്ക് അല്ലെങ്കിൽ റെഡി ടു ഈറ്റ് എന്നുള്ള ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിക്കാൻ പറ്റുന്ന ഫ്രോസൺ ഐറ്റംസ് ആണ്. ഇവരുടെ മാങ്ദു, പിന്നെ പലതരം പിസ്സകൾ, പല വെറൈറ്റി ടൈപ്പിലുള്ള ഫ്രൈഡ് റൈസുകളൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി കഴിക്കാവുന്ന ടൈപ്പിലുള്ളതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഇത് ഒരാൾക്ക് ഒരു നേരം കഴിക്കാൻ പറ്റുന്ന വേവിച്ചിട്ടുള്ള ചോറ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കിയെടുത്താൽ മതി. ഓരോ ബോക്സായിട്ട് സെപ്പറേറ്റ് അത് കൺവീനിയൻസ് സ്റ്റോറുകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. മുളക് പൊടിയൊക്കെയാണ്, പക്ഷേ ഇതൊക്കെ എരിവുള്ളതായിരിക്കില്ല. നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ നിന്നാണ് മുളക് പൊടി മേടിക്കാറുള്ളത്. പലതരം എണ്ണകൾ ഇവിടെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് വാങ്ങാനൊക്കെ കിട്ടും, പക്ഷേ കമ്പാരിറ്റീവ്ലി വില വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ കനോള ഓയിൽ അല്ലെങ്കിൽ കോൺ ഓയിൽ, ഗ്രേപ്പ് സീഡ് ഓയിൽ അതൊക്കെയാണ് കുക്കിന് മേടിക്കുക. അല്ലെങ്കിൽ നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്യാറുണ്ട്, വെളിച്ചെണ്ണ തന്നെ ഓർഡർ ചെയ്യാറുണ്ട് കേട്ടോ. ചെറിയ ക്വാണ്ടിറ്റിയിൽ ഏകദേശം എത്ര വില വരും എന്നുള്ളത് ഞാനിവിടെ ഒരു ചാർട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ബൈ ബൈ പറഞ്ഞു സാറാ. സീ യു അഗെയിൻ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. കീപ് സപ്പോർട്ടിംഗ്. ടേക്ക് കെയർ. പരിപ്പ്, പയർ, കടല അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ കിട്ടില്ല, കൊറിയൻ ഷോപ്പുകളിൽ കിട്ടില്ല, ഫോറിൻ മാർക്കറ്റിലേ കിട്ടുള്ളൂ. അപ്പം ഞാനത് ആ ചാർട്ടിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വില മാത്രം കൊടുക്കാം, പിന്നീട് ഷോപ്പിൽ പോകുമ്പോൾ അതെല്ലാം ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. താങ്ക് യു.